السلام عليكم ويلكم باك تو ويسال ميديا انا فخرين بدور تركيا لنا كالكنا رواتا ولات رواتا 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 ഒരുമൊരു മൂന്നോ നാലോ വയസ്സുള്ള ഒരു കുഞ്ഞും അതേപോലെ അതിന്റെ ഒരു താത്തയായ ഒരു 9ഓ 10ഓ വയസ്സുള്ള കുട്ടികളും ആ വീട്ടിൽ ഉറങ്ങി കിടക്കുമ്പോഴാണ് പുലർച്ചയാണ് ഈ ഭൂമികുലുക്കം നടന്നത് ആ ഭൂമി അങ്ങോട്ട് കുലുങ്ങി ആ വീട്ടിലുള്ള ആളുകളൊക്കെ മരണപ്പെട്ടപ്പോൾ ആ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ പുറത്ത് കടക്കാനാവാത്ത വിധം കുടുങ്ങിയ ഈ രണ്ട് കുട്ടികൾ 17 മണിക്കൂറുകളാണ് അതിന്റെ ഉള്ളിൽ കിടന്ന് കരഞ്ഞ് നിലവിളിച്ചത് ഒടുവിൽ റെസ്ക്യൂ ടീം എന്ന രക്ഷാപ്രവർത്തകർ എത്തിക്കഴിഞ്ഞപ്പോൾ അവരെ അങ്ങോട്ട് കണ്ടപ്പോൾ ആ കുട്ടികളുടെ ചുണ്ടിൽ വിടുന്ന ഒരു പുഞ്ചിരി അപ്പോഴും തന്റെ പൊന്നനുജന്റെ തലയിൽ കൈവെച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്നുള്ള അവസാനത്തെ പ്രതീക്ഷയും നൽകിയ കുഞ്ഞനുജത്തി മാഷാഅല്ലാ അല്ലാഹുവിന്റെ അപാരമായ ആ ഒരു റഹ്മത്ത് നോക്കൂ ആ കുട്ടികളോട് കാണിച്ചത് ഭൂമികുലുക്കങ്ങളെ നമുക്ക് പ്രകൃതി ദുരന്തങ്ങളെന്നോ മതപരമായുള്ള ആത്മീയതയിൽ നിങ്ങൾക്ക് അത് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളെന്നോ നിങ്ങൾ എങ്ങനെ വിളിച്ചാലും അല്ലാഹു തീരുമാനിക്കുന്ന ആളുകൾക്കേ മരണം സംഭവിക്കുന്നുള്ളൂ അത് അല്ലാഹു വിചാരിക്കുന്ന രീതിയിലേ ആ മരണം സംഭവിക്കൂ എന്നതിൻ്റെ ലോകത്തിന് ഉദാഹരണം വല്ലാത്തൊരു കാഴ്ചയായിപ്പോയി ആ ഒരു കുട്ടികൾ ആ റെസ്ക്യൂ ടീമിനെ കണ്ടപ്പോലെ സന്തോഷങ്ങൾ പക്ഷേ ആ സന്തോഷങ്ങൾ മുഴുവനും ആ കുട്ടികൾ അറിഞ്ഞിട്ടില്ല അവരുടെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളും ആ മരണത്തിന് കീഴടങ്ങിയെന്ന് മറ്റൊരു വീട്ടിൽ ഇതുപോലെ പ്രസവിക്കാനുള്ള സമയമായിട്ട് കഴിയുന്ന ഒരു സ്ത്രീ അടുത്ത ദിവസം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ഡേറ്റൊക്കെ പറഞ്ഞ ഒരു സ്ത്രീ അവരെയാണ് പുലർച്ചെ ഈ ഭൂമികുലുക്കം നടന്നത് ആ വീട്ടിലുള്ള സകല ആളുകളും മരണപ്പെട്ടു ആ ഒരു കെട്ടിടത്തിൻ്റെ അവശിഷ്ടം കടക്കളയിൽ 29 മണിക്കൂറുകളാണ് ഗർഭിണിയായ ആ സ്ത്രീ കുടുങ്ങിയത് 30 വയസ്സുള്ള ആ സ്ത്രീക്ക് ആ ഒരു സ്ത്രീയെ ഒടുവിൽ രക്ഷാപ്രവർത്തകർ വന്നപ്പോഴേക്കും ആ സ്ത്രീ പ്രസവിച്ചിരുന്നു അത്ഭുതം ആ കുഞ്ഞിന് ഒരു പരിക്കുകളുമില്ലാതെ പക്ഷേ ആ സ്ത്രീ മരണപ്പെട്ടു അതിൻ്റെ കുടുംബക്കാരും മരണപ്പെട്ടു ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കുഞ്ഞിന് യാതോ ഒരു പരിക്കുമില്ല ആ ഭൂമി മുഴുവനും തൻ്റെ പ്രദേശങ്ങൾ മുഴുവനും തകർന്നപ്പോൾ ഒരു കുഞ്ഞിന് ജന്മമെടുത്തു ആ കുഞ്ഞ് അള്ളാഹുവിൻ്റെ തീരുമാനം അങ്ങനെയാണ് ആ കുഞ്ഞ് ഹോസ്പിറ്റലിൽ അതിന് ശേഷം അതിൻ്റെ പിതാവ് അത് ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് അതായത് ആ കുഞ്ഞിൻ്റെ പിതാവ് അപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ല ആ പിതാവിനെ കണ്ടെത്തിയിട്ട് ആ കുഞ്ഞിനെ പിതാവിനെ കൈമാറി ഹൃദയത്തെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച ആ കുഞ്ഞിന് ജീവൻ കിട്ടിയെങ്കിലും മുലപ്പാൽ കൊടുക്കാൻ പോലും ആ ഒരു ഉമ്മയുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സ്ത്രീ ഒരു 6 മാസം പ്രായമുള്ള കുഞ്ഞിനെയും ഓർത്തിട്ട് രാവിലെ സുബിഹിൻ്റെ സമയത്ത് കിടന്നുറങ്ങുമ്പോഴാണ് ഈ സംഭവം ആ തകർച്ചയിൽ ആ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് കട്ടലിൻ്റെ അടിയിൽ ഒളിച്ചിരുന്നു അങ്ങോട്ട് ആ കെട്ടിടങ്ങൾ മുഴുവൻ തകർന്നു 29 മണിക്കൂറുകളോളം ആ കെട്ടിടത്തിൻ്റെ അടിയിൽ നിലവിളിച്ച ആ സ്ത്രീ അവസാനം റെസ്ക്യൂ ടീം വരുമ്പോൾ കാണുന്നത് ആ വീട്ടിലെ മറ്റംഗങ്ങളെല്ലാം മരണപ്പെട്ടിരിക്കുന്നു എന്നിട്ട് ഈ ഒരു സ്ത്രീയെ രക്ഷിച്ചു ആ അതിലെ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിക്കൊരു പോറൽ പോലും ഉണ്ടായിരുന്നില്ല കൂടെ ഉണ്ടായിരുന്ന ഉമ്മ മറ്റെ പരിക്കുകളോടെ രക്ഷപ്പെട്ടു അത് മറ്റുള്ള ബന്ധുക്കളെയൊക്കെ കാണുമ്പോൾ കാണിക്കുന്ന ഒരു സ്നേഹം അപ്പം ഇങ്ങനെ നമ്മുടെയൊക്കെ മരണം എന്ന് പറയുന്നതും ജീവിതം എന്നൊക്കെ പറയുന്നതും അള്ളാഹു തീരുമാനിച്ചൊരു കിതാബിൻ്റെ ഒരു കളിയുണ്ട് ആ കളിക്ക് അപ്പുറത്തേക്കൊന്നും നടക്കില്ല തുർക്കിയുടെ പ്രധാനത്തെ ഭരണാധികാരി പറഞ്ഞെന്താണെന്നറിയോ മരണപ്പെട്ടവർ അത് അള്ളാഹുവിൻ്റെ വിധിയാണ് എനിക്കവരെ തിരിച്ചു തരാൻ കഴിയില്ല പക്ഷേ തകർന്നു പോയ നിങ്ങളുടെ വീടുകൾ ഞാൻ പുനർനിർമ്മിച്ചു തരും ഒരു മരം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ 10 മരങ്ങൾ ഞാൻ തരും ഇതെൻ്റെ വാക്കാണ് അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഉറപ്പാണ് ആ ജനങ്ങൾക്കിനി അതിലാണ് പ്രതീക്ഷ ഇപ്പോഴും കെട്ടിടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ജീവനോടെ കിട്ടട്ടെ അള്ളാഹു നമ്മളെയൊക്കെ ഇതുപോലെയുള്ള പരീക്ഷണങ്ങളിൽ അള്ളാഹു നമ്മൾ കാത്തു രക്ഷിക്കട്ടെ ചിലപ്പോൾ ഇതുപോലെ പരീക്ഷണങ്ങളൊക്കെ ശിക്ഷകളായിട്ട് വരാറുണ്ട് അപ്പോൾ അതിൽ നല്ലൊരു ചീത്തോരക്കൾ പെടും ഈ ശിക്ഷയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് അങ്ങ് ഇത്തരത്തിലുള്ള പ്രകൃതിപരമായ ശിക്ഷകൾക്ക് നല്ലവർ വെടക്കിട്ട അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല ഇപ്പോൾ ഞാൻ ഈ ഒരു വിഷയം പറയാൻ കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് പെരുമാതുറ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അബ്ദുൽ കരീം എന്നൊരു 70-കാരൻ മരണപ്പെട്ടു ഈ അബ്ദുൽ കരീം 70-കാരൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ നസീമ ഈ ഒരു അബ്ദുൽ കരീം മരിച്ചു അദ്ദേഹത്തിനെ പള്ളിയിൽ അറിയിച്ചു കബറടക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി നാട്ടുകാരെയൊക്കെ അറിയിച്ചു കുടുംബക്കാരൊക്കെ വന്നു ഈ ഭാര്യ നസീമക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല വല്ലാത്തൊരു ഷോക്കായി പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചപ്പോൾ പള്ളിയിൽ കബറടക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയപ്പോഴേക്കാണ് തളർന്നു പോയി നസീമ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവരും മരിച്ചു ഭർത്താവ് മരിച്ച് മണിക്കൂറുകൾക്കകം ആ ഭാര്യയും മരണത്തിന് കീഴടങ്ങി ഈ രണ്ടു പേർക്കും പള്ളിക്കാട്ടിൽ രണ്ട് കബറുകൾ ഒരുക്കി കഴിഞ്ഞ ദിവസം അവരെ കബറടക്കി ആ വീട്ടുകാർ രണ്ട് മക്കളാണ് അവർക്ക് ഉമ്മയും വാപ്പയും നഷ്ടപ്പെട്ട ആ വീട്ടിലെ മക്കളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക് മക്കളൊക്കെ മുതിർന്ന ആളുകളാണ് പക്ഷേ എത്ര പ്രായമുണ്ടെങ്കിലും ഒരു വീടിൻ്റെ കരുത്താണ് ഉപ്പ ഒരു വീടിൻ്റെ തണലാണ് ഉമ്മ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും നഷ്ടപ്പെട്ട ആളുകൾക്കറിയാം
ഉപ്പ നഷ്ടപ്പെട്ടാലും നമ്മൾ സഹിക്കും ഉമ്മ, ആ ഒരു കുറവ് നമുക്ക് വല്ലാതെ അറിയില്ല. പക്ഷെ ഉമ്മ പോയാൽ തീർന്നു കഥ. പടച്ചറബേ, ആ ഒരു മരണപ്പെട്ട ആളുകളുടെ കബറിടം അള്ളാഹു വിശാലമാക്കട്ടെ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ, ആ കുടുംബത്തിന് സമാധാനം നൽകട്ടെ. ഇതിൽ എത്ര പേർക്ക് അബ്ദുൽ കരീമിനെയും ആ നസീമ എന്ന വീട്ടുകാരെയും അറിയുമെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യണം. നമ്മുടെ വീഡിയോ ആ തിരുവനന്തപുരംകാർ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇൻഷാല്ലാ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചോദിച്ചത് മദീനയുടെ ആദ്യത്തെ പേരെന്താണ് എന്നാണ്. മദീനയുടെ ആദ്യത്തെ പേര് യസ്രിബ് എന്നാണ് എല്ലാവരും അനുസരിച്ചത്. നമ്മൾ ഉസ്മാൻ റളിയല്ലാഹുവിനെ കുറിച്ചാണ്. രണ്ടാമത്തെ ഖലീഫ ഉസ്മാൻ റളിയല്ലാഹുവിന് ഹിജ്റ വർഷം 24 ഒരു മുഹറം മാസം 3 71 വയസ്സിലാണ് ഖലീഫയായിട്ട് സ്ഥാനമേൽക്കുന്നത് ഈ ഉസ്മാൻ റളിയല്ലാഹുവിന്. ഉസ്മാൻ റളിയല്ലാഹുവിന് സ്ഥാനമേൽക്കുന്നത് ഉമർ റളിയല്ലാഹുവിന് കൊല്ലപ്പെടുകയും അദ്ദേഹത്തിൻ്റെ ഖബറടക്കം ഹബീബായ നബിയോടൊപ്പം ചേർന്ന് ആ ഭാഗത്തന്നെ ഖബറടക്കി. 3 പുതിയ ഭരണാധികാരികളെ കണ്ടെത്താൻ വേണ്ടി 6 സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 6 ഏൽപ്പിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ ഏൽപ്പിച്ചതിൽ ത്വൽഹ റളിയല്ലാഹു മാത്രമാണ് സ്ഥലത്തേക്ക് എത്താതിരുന്നത്. ബാക്കി 5 ചർച്ച ആരംഭിച്ച് പറഞ്ഞു ത്വൽഹ റളിയല്ലാഹു കൂടി വരട്ടെ. അങ്ങനെ 6 അല്ലെ ഉസ്മാൻ റളിയല്ലാഹുവിനുണ്ട്, അതേപോലെ അലി റളിയല്ലാഹുവിനുണ്ട്, ത്വൽഹ റളിയല്ലാഹുവിന്, സഅദ് റളിയല്ലാഹുവിനുണ്ട്, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹുവിനുണ്ട്, സുബൈർ റളിയല്ലാഹുവിനുണ്ട്. ഇങ്ങനെ 6 ഈ 6 ചർച്ച നടത്തിയിട്ട് 3 സ്ഥാനാർത്ഥികൾ വന്നു. ഒന്ന് അലി റളിയല്ലാഹുവിനു ഭരണാധികാരി സ്ഥാനത്തേക്ക്, ഉസ്മാൻ റളിയല്ലാഹുവിനു, അതുപോലെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു. ഇങ്ങനെ 3 വന്നത്. ഈ 3 വന്നിട്ട് അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു പറഞ്ഞു, ഞാൻ പിന്മാറിയിരിക്കുന്നു, ഞാൻ ഇനി സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പിന്മാറി. അങ്ങനെ 2 ഈ 2 ആരെ നിയമിക്കും? ആളുകളോടൊക്കെ അന്വേഷിച്ചു. ആളുകളൊക്കെ അന്വേഷിച്ചപ്പോൾ കുറേ പേര് ഉസ്മാൻ അള്ളാൻ്റെ പേര് പറഞ്ഞു, കുറേ പേര് അലി റളിയല്ലാഹുവിൻ്റെ പേര്. അങ്ങനെ 2 വലിയ ജനപിന്തുണയുണ്ട്. ഈ ജനപിന്തുണയിൽ കൂടുതൽ ആളുകൾ പിന്തുണച്ചത് ഉസ്മാൻ അള്ളാഹാണ്. പക്ഷേ ഈ 6 തീരുമാനമാണല്ലോ. ഹബീബായ നബിയുടെ ഭാര്യമാരോട് ചോദിച്ചു, കുട്ടികളോട് ചോദിച്ചു, മുൻപത്തെ സൈനിക നേതാക്കന്മാരോട് ചോദിച്ചു, പ്രമുഖന്മാരോട് ചോദിച്ചു, പ്രമുഖരല്ലാത്തവരോട് ചോദിച്ചു. അങ്ങനെ 3 ഉമർ റളിയല്ലാഹുവിന് കൊടുത്ത അന്ത്യശാസനമാണ് 3 എൻ്റെ പകരക്കാരനെ നിങ്ങൾ കണ്ടെത്തണേ. ഉമർ റളിയല്ലാഹുവിന് അലി റളിയല്ലാഹുവിനോട് ചോദിച്ചു, അബ്ദുറഹ്മാൻ ചോദിച്ചു, നിങ്ങളെ ഞാൻ ഭരണാധികാരിയാക്കിയാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെയും റസൂലുള്ളാഹുടെയും മറ്റു 2 ഖലീഫമാരുടെയും മാർഗത്തിൽ ഭരിക്കാൻ തയ്യാറാണോ? അദ്ദേഹം പറഞ്ഞു, എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം. ഉസ്മാൻ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങളെ ഞാൻ ഭരണാധികാരിയാക്കിയാൽ അള്ളാഹുവിന് ഇതേപോലെ ചോദിച്ചപ്പോൾ തന്നെ, അതെ ഞാൻ ഭരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതോടൊപ്പം ഒരു ഉമർ റളിയല്ലാഹു ചോദിച്ചു, നിങ്ങളെ ഞാൻ ആക്കുന്നില്ല, സോറി അലി റളിയല്ലാഹു ചോദിച്ചു, നിങ്ങളെ ഞാൻ ഖലീഫയാക്കുന്നില്ലെങ്കിൽ പകരം നിങ്ങൾ ആരെ ആക്കും? നിങ്ങളുടെ ഉള്ളിലുള്ള ഒരാളാരാ? ഉസ്മാൻ റളിയല്ലാഹു ആണ്. ഉസ്മാൻ ചോദിച്ചു, നിങ്ങൾക്ക് പകരം നിങ്ങളെ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ ആരെ നിർദ്ദേശം ചെയ്യും? അലി റളിയല്ലാഹു. അവരങ്ങോട്ടും ഇങ്ങോട്ടും നിർദ്ദേശങ്ങൾ ചെയ്തു. അങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാവരും ചോദിച്ചു. അങ്ങനെ ഈ 3 സുബിഹി സമയത്ത് ആളുകളൊക്കെ പള്ളിയിൽ ഒരുപാടുണ്ട്. ആരാണടുത്ത ഖലീഫ എന്നറിഞ്ഞിട്ട് വേണം ആളുകൾക്ക് തിരികെ പോകാൻ. ആളുകൾ തമ്മിൽ തർക്കങ്ങളായി. ഒരു വിഭാഗം പറഞ്ഞു, അലി റളിയല്ലാഹുവിനെ ഖലീഫയാക്കിയില്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കില്ല. മറുവിഭാഗം പറഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹുവിനെ ഖലീഫയാവണില്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാവില്ല. ആകെ പ്രശ്നങ്ങൾ. ആളുകൾ ഭിന്നിപ്പിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴേക്കും അബ്ദുറഹ്മാൻ എഴുന്നേറ്റ് നിന്ന് ഹബീബായ റസൂലുള്ളാഹ് മിമ്പറിൽ കയറി നിൽക്കുന്ന അതേ മിമ്പറിൽ കയറിയിട്ട് ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ തർക്കിക്കണ്ട, തീരുമാനങ്ങളൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറയാൻ പോവുകയാണ്. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹുവാണ് ഭരണാധികാരി എന്ന് പ്രഖ്യാപിച്ചു. ഇത് അലി റളിയല്ലാഹുവിനെ പിന്തുണക്കുന്ന ആളുകൾക്ക് ചെറിയ നീരസമുണ്ടാക്കി. പക്ഷേ സന്തോഷത്തോടെ അലി റളിയല്ലാഹുവിനു ആ ഒരു വിധി അംഗീകരിക്കുകയും ഉസ്മാൻ റളിയല്ലാഹുവിനെ ഭരണാധികാരിയായിട്ട് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ എല്ലാ ആളുകളും ബൈഅത്ത് ചെയ്തു. ഇതൊരു വലിയ ചരിത്ര നിമിഷമായിരുന്നു. ഇൻഷാല്ലാ, അതിൻ്റെ വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നമുക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേരെന്താണ് എന്നാണ് ചോദ്യം. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ പിതാവിൻ്റെ പേര്. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവർ പിതാവ് മരിച്ചു എന്ന് പറഞ്ഞ് ആലപ്പുഴയിൽ നിന്നൊരു സബ്സ്ക്രൈബർ പ്രത്യേകം പറഞ്ഞത് പിതാവിൻ്റെ മരിച്ച ആണ്ടാണ്. അള്ളാഹു അവരുടെ എല്ലാം കബറിടം വിശാലമാക്കട്ടെ. ഇൻഷാല്ലാ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.